ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇവാൻ ഇവാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു മിൽക്ക് ഐസ് ക്യൂബ് റെസിപ്പിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. തണ്ണിമത്തൻ മിൽക്ക് ഐസ് ക്യൂബ്സ് ഈ ചൂടുകാലത്ത് വളരെ പ്രയോജനകരമായ, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐസ് ക്യൂബ് റെസിപ്പിയാണിത്. നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. തണ്ണിമത്തങ്ങ പാലൈസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ നന്നൂടെ അര ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഒരു കവർ പാലാണിത്, അര ലിറ്റർ പാല്. അപ്പോൾ നിങ്ങൾക്ക് ഏത് മിൽക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം, പശുപാലോ അല്ലെങ്കിൽ കവർ പാലോ യൂസ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/4 കപ്പ് തണ്ണിമത്തങ്ങ ജ്യൂസാണ്. ഞങ്ങളുടെ ഈ ഒരു 60 ml കപ്പിന് 1/4 കപ്പ് തണ്ണിമത്തങ്ങ ജ്യൂസ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പഞ്ചസാര, ഇതൊരു 1/2 കപ്പ് പഞ്ചസാരയുണ്ട്. നിങ്ങൾക്ക് മധുരം കുറച്ചുകൂടെ വേണമെങ്കിൽ അധികത്തിൽ ചേർക്കാം. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുമ്പോൾ നമ്മുടെ പാലൈസിൻ്റെ മധുരം കുറയാൻ സാധ്യതയുണ്ട്. അപ്പം മധുരം ഇഷ്ടമുള്ളവർ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കോൺഫ്ലോർ. കോൺഫ്ലോർ നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ മൈദ ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് കുറച്ച് ഏലക്ക. ഇനി ഏലക്കയുടെ രുചി നിങ്ങൾക്ക് ഇഷ്ടമല്ല എങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഉണ്ട്. ഇത് നമ്മൾ ഈ പാലിൽ നിന്ന് കുറച്ച് പാലെടുത്തിട്ട് നന്നായിട്ട് കട്ട കെട്ടാതെ ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് വേണം പാലിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ നമുക്ക് പാലൈസിൻ്റെ മിക്സ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഞാൻ അതിൻ്റെ മിക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു കവർ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ പാലിൽ നിന്ന് ഒരു 2-3 ടേബിൾ സ്പൂൺ പാൽ ചേർത്ത് ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തു ഒന്ന് മിക്സ് ചെയ്യാൻ പോവാണ്. മിക്സ് ചെയ്ത് കട്ട കെട്ടാതെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ എന്താ ഇവിടെ നിന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. നമുക്കിനി ഇത് നമ്മുടെ പാലിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പഞ്ചസാര പൊടിച്ചു കൊടുത്ത് ചേർക്കുന്നത് നന്നായിരിക്കും. ഞാനിവിടെ പൊടിക്കാതാണ് ചേർത്തിരിക്കുന്നത്. പൊടിച്ചു കൊടുത്ത് ചേർത്താൽ പെട്ടെന്ന് അലിഞ്ഞു കിട്ടും. ഇപ്പോൾ നമുക്ക് പൊടിക്കാത്ത പഞ്ചസാരയായത് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് അലിഞ്ഞു വേറണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ അല്പം ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഏലക്കാപ്പൊടി ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ വാനില എസൻസ് ആണെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കരുത്. ഈ പാലൊക്കെ ഒന്ന് തിളച്ച് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ മാത്രമേ വാനില എസൻസ് ചേർത്ത് കൊടുക്കാവൂ. ഇപ്പോൾ ഏലക്കാപ്പൊടി ആയതുകൊണ്ട് ഞാൻ നമ്മുടെ പാൽ തിളയ്ക്കുന്നതിന് മുമ്പേ ചേർത്തൊന്ന് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പാലിന്ന് തിളപ്പിച്ചെടുക്കാം. കോൺഫ്ലോർ ഒക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് കട്ട പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ പാല് ഇവിടെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ പാല് ഒന്ന് ക്രീമി രൂപത്തിലെത്തിയിട്ടുണ്ട്. ക്രീമി രൂപത്തിലൊക്കെ ആയിട്ടുണ്ട്. കണ്ടല്ലോ, നല്ലൊരു കട്ടിയോടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുപ്പിക്കാൻ വെക്കാം. അപ്പോൾ ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് വാട്ടർമെലൻ ആഡ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മിക്സ് ഇവിടെ ഒന്ന് നല്ല കുറുകിയിട്ട് നല്ലതായിട്ടും തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വാനില എസൻസ് ആണ് ചേർക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം. അല്ല, ഏലക്കാ പൗഡർ ചേർക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത് തിളപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ചേർത്ത് കൊടുത്തിട്ട് വേണം തിളപ്പിക്കാനായിട്ട്. ഇത് മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാനെടുത്ത ഈ 1/4 കപ്പ് ജ്യൂസും ഞാൻ ഫുള്ളായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് കളർ കുറച്ചുകൂടെ വേണമെങ്കിൽ ഇതിൽ കുറച്ചുകൂടെ തണ്ണിമത്തങ്ങ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനപ്പോൾ ഇത്രയുമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. 1/4 കപ്പ് ജ്യൂസാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട്. ഒത്തിരി ഇല്ലെങ്കിലും ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. എനിക്കിവിടെ ഇത്രയും മതി. ഞാനിതിവിടെ ടേസ്റ്റ് ചെയ്ത് നോക്കി. തണ്ണിമത്തങ്ങയുടെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്കിത് തണുപ്പിക്കാനായിട്ട് വെക്കാം. ഞാൻ ഈ മിക്സ് ഈ ഐസ് ട്രേയിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോവുകയാണ്.
അപ്പോൾ ഇതാ ഞാനിവിടെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള മിക്സ് ഇതുപോലുള്ള ഒരു ഗ്ലാസ്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഐസ് മോൾഡ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താലും മതി. ഞാൻ ഒരു 8 മണിക്കൂർ ഫ്രിഡ്ജിൽ തന്നെ വെച്ചിരിക്കും. അതായത് നമുക്കിപ്പം രാത്രിയിൽ വെച്ചിട്ട് രാവിലെ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മുടെ മിൽക്ക് ഐസ് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഞാനപ്പോൾ തന്നെ ഒരെണ്ണം ഇളക്കി നോക്കിയിട്ടുണ്ട്, ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് തണ്ണിമത്തൻ്റെ ജ്യൂസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ഒഴിച്ചു കൊടുത്തിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും നമുക്ക് ഇതിൻ്റെ കളർ കുറച്ച് അല്പം കുറഞ്ഞു കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കളർ ആവശ്യമാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി തണ്ണിമത്തൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് പുറത്ത് വെച്ചാൽ നന്നായിട്ട് ഈസി ആയിട്ട് ഇത് ഇളകി വരും. അപ്പോൾ ബാക്കിയുള്ള തണ്ണിമത്തൻ മിക്സും കൂടെ ഞാൻ ഇതുവരെ 3 ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് സ്റ്റിക്കൊക്കെ ഇട്ട് കൊടുത്ത് വേണമെങ്കിൽ എടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള തണ്ണിമത്തൻ ഐസ് ക്യൂബ് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യാനും എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളാരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇറ്റ്സ് ആൻസി ജേക്കബ്.